ഫേസ്ബുക്കിലെ എല്ലാം എൻ്റെ കൂട്ട് സഹോദരി സഹോദരിമാർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇറ്റ് ഈസ് എ ജോയ് ദാറ്റ് പീപ്പിൾ ആർ എൻജോയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കുറച്ച് നേരം മുമ്പേ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വി ആർ മിസ്സിങ് ദ ഫെലോഷിപ്പ്. നമ്മൾ വാസ്തവത്തിൽ സഭായോഗങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ വാസ്തവത്തിൽ ചില സമയത്തൊക്കെ അവർക്ക് ഇന്നൊരു സഭായോഗമാണല്ലോ. ചിലരൊക്കെ വരുന്ന മനോഭാവം ഇന്ന് ഫ്രൈഡേ ആയി പോകണം. പക്ഷേ കൂടാതെ വരുമ്പം അതിൻ്റെ ആബ്സെൻസ്, അങ്ങനെ ഒരു കൂടി വരവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആ ദാഹം നമുക്ക് മനസ്സിലാവും. ഐ ഫീൽ ദാറ്റ് ദീസ് ആർ ദ ടൈംസ് വെയർ ദ ലോർഡ് ഈസ് ടീച്ചിങ് എസ് ദ വാല്യൂ ഓഫ് ഫെലോഷിപ്പ്. കൂട്ടായ്മയുടെ ആ വില മനസ്സിലാക്കും. എല്ലാം ദർ ഇസ് നത്തിങ് റോങ് ബട്ട് ലുക്ക് വി കെ നോട്ട് അസം. നൗ ദിസ് ഇസ് സംതിങ് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നമ്മുടെ ഇന്നർ ചേംബർ, എന്നല്ലെങ്കിൽ ഇന്നർ ചേംബർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ സീക്രട്ട് പ്ലേസ് എന്ന് യേശു പറഞ്ഞ ഒരു വാക്കാണ്. അറയിൽ കയറുക, കർത്താവുമായിട്ട് ആ വ്യക്തിപരമായ പ്രസൻസ്, വിച്ച് ഐ എം ഗോയിങ് ടു ഷെയർ അഗെയിൻ ടുഡേ. ആ ബന്ധത്തിലോട്ട് നമ്മൾ വരുമ്പം സംഭവിക്കുന്ന എന്താന്ന് ഞാൻ പറയാം. നമ്മൾ ഈ വി ആർ സ്പിരിറ്റ്, സ്പിരിച്വൽ ബീങ്, ഹാവിങ് എ സോൾ, ലിവിങ് ഇൻ എ ബോഡി. നമ്മൾ ഈ മൂന്ന് ഘടകങ്ങളും, ഈ സ്പിരിറ്റും സോളും ഈ ശരീരത്തിനകത്ത് വസിക്കുന്നു. നൗ ഈ സ്പിരിറ്റ് ആൻഡ് സോൾ, സോൾ എന്ന് പറയുന്നതാണ് ഇൻ്റലക്റ്റ്, ഇമോഷൻസ്. ഇപ്പം നമ്മൾ കേൾക്കുമ്പം ചിലർക്ക്, ചിലരിത് സ്വീകരിക്കുന്നു, സ്പിരിച്വൽ പീപ്പിൾ ഇത് സ്വീകരിക്കും, ചിലരിത് വിമർശിക്കും, ചിലർ ദേർസ് എ ഡിഫറൻസ്. അതിനാണ് ഈ ദൈവവചനം എന്ന ഇരുവായ തലയുള്ള വാൾ സന്ധി മജ്ജകളാൽ എന്ന് പറഞ്ഞാൽ ദ ഇന്നർ മാൻ, സ്പിരിറ്റ് മാൻ ആൻഡ് ദ സോളിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സോളിഷ് തോട്ട്സ്, സോളിഷ് വേർഡ്സ് ഒന്നും വരത്തില്ല. യു വോണ്ട് റീറ്റാലിയേറ്റ് ബിക്കോസ് യു നോ ഹു യു ആർ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ എടുത്തു പറയാം. നമ്മുടെ ബൈബിൾ വായനയും ബൈബിൾ സ്റ്റഡിയും ജേർണലിങ്, അത് കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകരുത്. ഇറ്റ്സ് എ ബിഗ് ഡേഞ്ചർ. ബൈബിൾ വായന എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഫെലോഷിപ്പായി, ഫെലോഷിപ്പിന് തടസ്സമാകരുത്. സോ ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, നൗ യു വാക്ക് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ഏർലി മോർണിംഗ് ഇസ് വെരി ഗുഡ് ടൈം. വിശുദ്ധന്മാരെല്ലാം അതിരാവിലെ എന്ന് പറയുന്ന ആ സമയത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ക്ലോസായിരുന്നു. എന്നാൽ ഞാനിത് പറഞ്ഞിച്ച് ഇങ്ങോട്ട് വരാം. ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം നമ്മുടെ ശരീരം കടന്നുറങ്ങുമ്പോഴും അകത്തെ മനുഷ്യൻ, ദ ഇന്നർ മാൻ, വിൽ കണ്ടിന്യൂ ദ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. ദെർ വിൽ ബി എ സെപ്പറേഷൻ, ഒരു സെപ്പറേഷൻ ആകും നമ്മുടെ ഫിസിക്കൽ ബോഡിയും സ്പിരിച്വൽ ബോഡിയും. നൗ കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ദെർ ഇസ് എ നാച്ചുറൽ മാൻ ആൻഡ് ദെർ ഇസ് എ സ്പിരിച്വൽ മാൻ, ഹെവൻലി മാൻ എന്നതിന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഇൻ ദ ഇന്നർ മാൻ. നൗ ദ ഇന്നർ മാൻ ആൻഡ് ദ നാച്ചുറൽ മാൻ തമ്മിൽ ആ സെപ്പറേഷൻ കൊണ്ടുവരുന്നത് ദൈവവചനമാണ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ്. സോ ഈവൻ വെൻ ദ പ്രാക്ടീസിങ് ഓഫ് പ്രെയർ, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാക്ടീസ് ഷുഡ് ബിക്കം സോ ഡീപ്പ് ആൻഡ് സോ സ്ട്രോങ് ദാറ്റ് ഈവൻ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ശരീരം കിടന്നുറങ്ങുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ കൂട്ടായ്മ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്
ദാറ്റ് റോണക്ക് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാൻ കിടക്കുന്ന സമയത്തും പറഞ്ഞു, കർത്താവ് ഈ ഉറക്കത്തിലും എന്നോട് നിനക്ക് സംസാരിക്കാമല്ലോ. നോ ഡ്രീംസ്, വിഷൻസ്, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന സംസാരിക്കാനുള്ള ഒരു മീഡിയമാണ്. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പല കാര്യമുണ്ട്, വിച്ച് ഐ വിൽ സ്പീക്ക് ടുഡേ ഓർ ടുമോറോ ഇൻ ദ കമ്മിങ് ഡേയ്സ്. നൗ വാട്ട് ഹാപ്പൻ, റോണക്ക് ചില സ്ഥലത്ത് എടുക്കപ്പെട്ടു പോയി, കണ്ടു എന്നൊക്കെ ഹി വാസ് ഷെയറിംഗ് ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ വോണ്ട് ഹിം ടു ഷെയർ ടു യു ഡയറക്ട്ലി വെൻ എവർ ഹി ഈസ് ഫ്രീ. പക്ഷേ സംഭവിച്ചത് രാത്രി ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആൻഡ് ദ ഹോളി സ്പിരിറ്റ്സ് പ്രസൻസ് ആൻഡ് പവർ കോട്ടയത്തെ ഭവനത്തിൽ ഇറ്റ് ഇസ് ബിക്കെയിം സോ വാലിഡ് ദാറ്റ് ദ ഹോൾ ഹൗസ് വാസ് ഷേക്കിംഗ്. ആ ഭവനം മുഴുവൻ ഷേക്ക് ചെയ്തു എന്നാണ് റോണക്ക് പറഞ്ഞത്. ഹി പോഴ്സ് our he wants to pour his vision, pour his dream about the earth. ദൈവത്തിന് നിങ്ങളും ഞാനും അല്ലാതെ ഭൂമിയിൽ ആരാ ഉള്ളേ? നമ്മളാ മക്കൾ, ആ നമ്മൾ തന്നെ പ്രതിബിംബിക്കുന്നവരാണ്. സോ ഹി വാണ്ട്സ് ടു പോർ. സോ നൗ ദ ഇന്നർ മാൻ ഈസ് ടു ബി സ്ട്രെങ്തൻഡ്. നൗ ഈ അറയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ഇന്ന് ചിലർ വിശ്വാസികൾ പോലും അവർക്ക് അധൈര്യമാണ്, ചില കാര്യങ്ങൾക്കൊന്നും കോൺഫിഡൻസ് ഇല്ല എന്ന് പറയും. ഞാൻ ഇന്ന് ഈ കോൺഫിഡൻസ് ഇല്ലായ്മയെക്കുറിച്ച് പറയാം. ദൈവം നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക തൻ്റെ ദൗത്യത്തിന്. I'll tell you, that's a wonderful word. That's a wonderful word in the book of Timothy. Randa Timothy Nalil, Adhande, Nalinde, Padhanet, Randa Timothy, Nalinde Padhanetta, Anna Yamishwasikine, just a minute. Yeah. And the Lord will deliver me from every evil work and preserve me from the kingdom, for the kingdom, for his heavenly kingdom. To him be glory forever and ever. Amen. 2 Timothy 4 18 in Malayalam nokkuvan nallarikkum. The Lord will deliver me, number 1. Number 2, he will preserve me. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഈ വചനം നിങ്ങളുടെ അകത്ത് സ്ട്രെങ്ത് ആകണം. The Lord will deliver me and will preserve me. Preserving nu parnal enda oru sadhana preserve cheyanu parnal neenda naalathekku vendi sooshichu vechirikkya, because you like it so much, you want the taste going on. Adondena you are preserving it. അതാ എഫേഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു ഹിസ് റിഡംപ്ഷൻ. നിങ്ങളുടെയും എൻ്റെ പുറത്ത് ഒരു സീലുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലും ഒരു സീൽ പ്രിസർവ് ചെയ്യുക. നമ്പർ 1, ഹി വിൽ ഡെലിവർ. നമ്പർ 2, ഹി വിൽ പ്രിസർവ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏത് സാഹചര്യത്തിലുമാണെങ്കിലും, യു ഷുഡ് ഹാവ് എ കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ്. And that confidence is what I am talking about, comes through personal relationship with Jesus Christ. And Malayalam 2 Korinther 4 18 endayirikkum 2 sorry 2 Timothy 4 18 കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും എഴുതിയിരിക്കുന്നത്. സൂക്ഷിക്കും, പ്രിസർവ്. നമ്മുടെ സാറിന് ഇപ്പം ഇപ്പോഴത്തെ സാറിന് ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ വായിക്കത്തില്ല, പ്രിസർവേറ്റീവ്സ് നോട്ട് യൂസ്ഡ്, പ്രിസർവേറ്റീവ് ഇല്ല. എന്തിനാ പ്രിസർവ്? കൂടുതൽ നാൾ നിൽക്കാനായിട്ട്. അപ്പം ദൈവം വിടുവിക്കുക മാത്രമല്ല, നമ്മൾ പ്രിസർവോട് ചെയ്തു വെച്ചിരിക്കുക ഫോർ ഹിസ് ഹെവൻലി കിങ്ഡം. അല്ലേ, ഫോർ ഹിസ് ഹെവൻലി കിങ്ഡം. ദിസ് പോൾ ഇസ് റൈറ്റിംഗ് ടു തിമ്മത്തി. തിമ്മത്തിയോട് പറയുകയാണ്, തൻ്റെ വാക്ക് ഒത്തിരി പേര് എതിർത്തു. പൗലോസിൻ്റെ വലിയൊരു ചലഞ്ച്, പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ട ആള് വെളിപ്പാടുണ്ട്, യേശു ക്രിസ്തുവായിട്ടുള്ള സ്നേഹമുണ്ട്.
അപ്പോൾ വെളിപ്പാടില്ലാത്ത ആൾക്ക് ഈ കേൾക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല. സോ പൗലോസ് പോകുന്നിടത്തെല്ലാം people just withstood him എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നൊന്നും കേൾക്കട്ടെ, പറയുന്ന കാര്യമാണോ, ഒന്നുമല്ല, അത് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പൗലോസ് ഇങ്ങനെ പറയാണ്, അലക്സാണ്ടർ ദ കോപ്പർ സ്മിത്ത് ഡിഡ് മീ എ ലോട്ട് ഓഫ് ഹാം, മേ ദ ലോർഡ് റീപേ ഹിം അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്. അവിടെയും താൻ പറഞ്ഞു, ദൈവം അവർക്ക്, അവർ സത്യാവസ്ഥ ദൈവത്തിനറിയാം, ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ, ഞാനൊന്നും പറയത്തില്ല. രണ്ട്, താൻ പറയാ അവസാനമായപ്പോൾ എല്ലാവരും എന്നെ എതിരെ പറയാൻ തുടങ്ങി. And then he says, at my first defense, no one stood with me. All forsake me. Pathaneer. But the Lord stood with me and strengthened me. Innene kandondirikkunnavarude dhairyam, ende dhairyam, adha. But the Lord stood with me and strengthened me. Glory to be Jesus Christ. Glory to be the Father who has begotten me. But the Lord stood with me. Enduru dhairyam adale. Lord stood with me and strengthened me. Ellarum edir parayumbolum ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരാളുണ്ട് സ്വർഗത്തിലെ പിതാവ്. നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങൾ പ്രയാസമായി, നീയൊക്കെ നിൻ്റെ കുഴപ്പം കാരണമോ ഇത് സംഭവിച്ചത്, നീയൊക്കെ നോക്കിക്കണ്ട് നടക്കും, അങ്ങനെ പറയുന്ന ആളേ അല്ല. പുകയെന്ന് തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ. ഓ, isn't it beautiful? ഓർന്ന് നോക്കിക്കുക, ഒരാൾ പുകഞ്ഞ തിരിയ, പുകഞ്ഞോണ്ടിരിക്കുക, ആ കൂട്ടത്തിൽ അതിനെ കെടുത്താനായിട്ട് ആൾക്കാർ നോക്കുന്നു. യേശു ചെയ്യത്തില്ല അത്. യേശു അതിനെ തെളിച്ച് കത്തിക്കും. Again he will bring you back. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ, you know you are going through a similar some situation where everyone is against you. നിങ്ങളെ എതിരെ എല്ലാവരും, പക്ഷേ the Lord is with you. ദൈവം നിങ്ങളുടെ കൂടെയാണ്. വാട്ട് എ വേർഡ് പോൾ ഈസ് യൂസിങ്. ആൻഡ് ദെൻ ഹി സേസ്, ഇത് കഴിഞ്ഞിട്ടാ എല്ലാവരും ഉപേക്ഷിച്ചു, പക്ഷേ ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ, ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ ആൻഡ് സ്ട്രെങ്തൻഡ് മീ. ഈ ഉറപ്പ്, അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ 17 കഴിഞ്ഞിട്ടുള്ള വാക്കാ പറയുന്നത്. ആൻഡ് ഹി 17 അനിയൊന്ന് വായിക്കാം. ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. 16, 17, 18 വായിച്ചു. ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതെ. ഞാൻ നിങ്ങളോട്, എന്നെ കണ്ടോണ്ട് എന്റെ ഫേസ്ബുക്ക് ഫാമിലിയോട് പറയാം, നമ്മളെ കുറിച്ച് പലതും പറയും. ആ പറയുന്നത് ഒന്ന് അറിവില്ലായ്മയുടെ കാരണത്തിലേക്ക്. ചിലർ പറയാറില്ല പ്രോസ്പെറിറ്റി തിയോളജി, അങ്ങനെ ഒരു തിയോളജിയേ ഇല്ല. എന്നെ, ഞാൻ വിശ്വാസം നടക്കുന്ന സമയത്ത് നടത്തിയ ദേവദാസന്മാരൊക്കെ ഉണ്ട്, അവർ വെരി ഗുഡ് മെൻ ഓഫ് ഗോഡ്. പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറയുന്നതില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ 3 യോഹന്നാൻ 3 John 2 ഇങ്ങനെ പറയുന്നേ, പ്രോസ്പർ ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ് ആൻഡ് ബി ഓഫ് ഗുഡ് ഹെൽത്ത്. മനസ്സിലും അകത്ത് ശുഭത്വം, ആരോഗ്യത്തിലും എല്ലായിടത്തും. പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറഞ്ഞില്ല, ഒന്നേ ഉള്ളൂ, ബൈബിൾ, ദൈവവചനം. അത് വിശ്വസിക്കുന്ന ആൾക്ക് കർത്താവ് ബലം കൊടുക്കും, അവസ്ഥ മാറും. അവസ്ഥ മാറുന്നത് തന്നെയാണ് ഇത്.